മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മുക്കട ആറിന്റെ അവിടെയാണ്, പുല്ലൂരാണ്. ലോക്ക്ഡൗൺ ആണ്, ബാങ്കിന്റെ ഒരു ആവശ്യത്തിനായിട്ട് വന്നതാണ്. കിട്ടിയ ക്യാപ്പൽ തായറങ്ങി. ഈ ഒരു ഡ്യൂറേഷൻ 20% കാണുമെന്നോ 20 മിനിറ്റ് പോലും കാണുമെന്ന് തോന്നണ്ട. വെള്ളം മഴ ഒക്കെ കാരണംകൊണ്ട് താഴോട്ടിറങ്ങി വ്ളോഗ് ഷൂട്ട് ചെയ്യാം. നമ്മൾ പത്തനാപുരത്തേക്ക് പോകുന്നുണ്ട്. പത്തനാപുരം കൂടല്ലൂർ എന്ന സ്ഥലത്തേക്ക് എൻ്റെ കസിൻ്റെ വീടിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ടാവും, നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. ഈ ഒരു വ്ളോഗ് ഒരു ചെറിയ വ്ളോഗ് ആയിരിക്കും, ഒരു 20 മിനിറ്റിലേക്ക് മാത്രമാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ചിലപ്പം അതിലും കുറവായിരിക്കാം, 15 മിനിറ്റത്തേക്ക് കാണാം. ഞാൻ സാധാരണ ഈ വഴി വരുമ്പോഴത്തേക്ക് ഒട്ടും വെള്ളം കാണാറില്ല. എന്തായാലും ഇപ്പം നല്ല വെയിലടിക്കുന്നതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത കാഴ്ചയിലേക്ക് കാണാം. നേരെ ഡ്രൈവ് ചെയ്യാൻ പോവാം. എന്താണ് അവിടെ ഇറങ്ങിയിരിക്കണം. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തിന് പേരൊന്നും പത്തനംതിട്ട എത്തിയില്ല. പത്തനാപുരം വഴി നേരെ പോകുന്നു. കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുക. പക്ഷെ കല്ലാർ തന്നെ ആണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. നമ്മൾ നേരെ അവിടെ ചെന്നു, വീട്ടിൽ ചെന്ന് ചായ കുടിച്ചു, പലഹാരം കഴിച്ചു. അത് അപ്പുറപ്പാലൊക്കെ ലീക്കായി എന്നുണ്ട്. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അധികം തിരക്കില്ല. സാധാരണ അവിടെ നല്ല തിരക്കുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, എന്തായാലും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വാട്ടർഫോൾസാണ് ഇനി കാണുന്നത്. താഴോട്ട് ഇറങ്ങിപ്പോകണം. കസിൻസും അമ്മയും കൂടി അങ്ങനെ താഴോട്ട് ഇറങ്ങി പോവുകയാണ്. നല്ല സൂക്ഷിച്ചാണ് ഇറങ്ങാൻ, അതുകൊണ്ട് അധികം ഷൂട്ട് ചെയ്യുന്നില്ല. ഞാൻ പിന്നീട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ എൻ്റെ അമ്മ ഭംഗിയായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി കഷ്ടപ്പെട്ട് ഈ വഴിക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, ദിസ് ഇസ് ആസം. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇതിലേ കൂടെ കറങ്ങി നടന്ന് താഴേക്ക് വന്നു. ഹിയർ കംസ് ഹെവൻ. ഹെവനൊന്നും പറയാൻ പറ്റത്തില്ല, എത്ര വെള്ളം പൊങ്ങിയ കഷ്ടപ്പെട്ടത് തന്നെയാണ്. ലേറ്റം കോമഡി. എൻ്റെ അമ്മയും കൂടെ കൂടെ ഉണ്ട്. ശരിക്ക് വർദ്ധിച്ച അപ്ലോസ്. ഓക്കെ, കണ്ണ പറഞ്ഞോ. ഹായ്, ഹായ് ഫ്രണ്ട്സ്. എൻ്റെ പേര് നിതീഷ്, നിതീഷ് പ്രധാൻ എന്നാണ്. ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. വീട്ടിൽ കണ്ണാന്ന് വിളിക്കും. അതെ, വീട്ടിൽ കണ്ണാന്ന് വിളിക്കും. കസിൻസ് ഒക്കെ കണ്ണാന്ന് വിളിക്കും. ഈ ബ്ലോഗർ ആദർശ് പുള്ളി എൻ്റെ ഒരു കസിനാണ്. യെസ്, ഞാൻ അദ്ദേഹത്തിൻ്റെ അപ്പച്ചിയുടെ മകനാണ്. പിന്നെ കറന്റ് ഞാനിപ്പോൾ എൻ്റെ ബി കോം ഗ്രാജുവേറ്റഡ് ആണ്. പാർട്ടായിട്ട് സി എം, പാർട്ടായിട്ടില്ല, ഇപ്പം മെയിനായിട്ട് സി എം എ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സി എം എ യു എസ് എക്സാം വരുന്നുണ്ട് നെക്സ്റ്റ് മന്ത് ആണ്. ഓക്കെ, എന്താണ് ആഗ്രഹം? എന്താണ്
ഒരുപാടുണ്ട്. ഒരുപാട് ഒന്നല്ല, ഒരു നല്ലൊരു ഫേമി കേറണം, അതാണ് ഒരു അംബീഷൻ. പിന്നെ സിഎ അക്കൗണ്ടന്റ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണോ? അക്കൗണ്ടന്റ് ആണ്. പിന്നെ നല്ല നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടുവാണെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്റർപ്രണർ ആയാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പം ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. എന്താണ് വാട്സ് യുവർ ബിസിനസ്? ഒരു രണ്ടെണ്ണം പറ. ബിസിനസ് എനിക്ക് താല്പര്യമുള്ള വിഷയമാണ്. കറന്റ് ഇപ്പോ നോക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഐ ആം കംഫോർട്ടബിൾ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ആണെന്ന് തോന്നുന്നു. ഈ ഒരു സാഹചര്യം കഴിയുകയാണെങ്കിൽ മാരേജിന് ഭയങ്കര ഹോപ്പ് ഉള്ള ഒരു സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുതിയ വീഡിയോസ് വരുന്നുണ്ട്, പുതിയ വെറൈറ്റീസ് ആൾക്കാർ നോക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ ചെറിയൊരു നൂലുകെട്ട് നാല് പേരെ വിളിക്കുക, അതിനുപരി വൈറൽ, അത് ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാനും നോക്കുന്നത്. നിന്റെ എല്ലാ ആഗ്രഹവും നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൽ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടാവുകയാണെങ്കിൽ പങ്കുചേരാം. എന്തായാലും വീട്ടിന് ഇതുപോലെ വേറെ എന്തെങ്കിലും ഫോൾസ് ഉണ്ടോ? വീട്ടിലല്ല, സോറി, ആക്ച്വലി ഈ സ്ഥലം ഏതാ? നമുക്കൊന്ന് വ്യക്തമാക്കി തരാമോ? എനിക്ക് ഇപ്പോഴും ഓർമ്മ കൺഫ്യൂഷൻ ആകാൻ. പത്തനംതിട്ട ജില്ലയില് തലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു സ്ഥലമാണ് കൂടൽ എന്ന് പറയുന്നത്. അതിന്റെ ചെറിയൊരു പോർഷൻ ആണ് ഈ കാണുന്നത്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇവിടുത്തെ ഈ ഒരു ഹോൾ അറൗണ്ട്, ഈ ഒരു ഹോളിനെ അറിയപ്പെടുന്നത് ഇരുതോടം എന്ന് പറയുന്ന ഒരു ചെറിയ നെയിമാണ്. ഓക്കെ, ഇതിപ്പോ എവിടെയായിട്ടാ വരുന്നത്? ഇതിപ്പോ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത് കറങ്ങി പത്തനംതിട്ട ജില്ലയാണ് സംഭവം. പത്തനംതിട്ട ജില്ലയില് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കോന്നി താലൂക്കിൽ തലഞ്ഞൂർ പഞ്ചായത്തിലെ കൂടൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം ഉള്ളത്. ഇത് അച്ചൻകോവിൽ ആറോ? അച്ചൻകോവിൽ ആറോട്ട് ഇതല്ലാതെ അങ്ങ് മലമുകളിൽ നിന്ന് വരുന്ന സംസ്ഥാനമാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ അങ്ങ് മലനിരകളാണ്, മല പാടം, മറ്റേ മാങ്കൂട്, അങ്ങനെയുള്ള ഒരു കുറെ ലോക്കൽ ഏരിയാസ് ഉണ്ട്. അത് മൊത്തവും മലയാ. അതിന്റെ അങ്ങോട്ടൊക്കെ പോയി വെള്ളം തെറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര മലയായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പൊ അവിടുന്ന് ഒലിച്ചിറങ്ങി വരുന്ന സാധനമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 3-4 വർഷം മുമ്പൊക്കെ ഇത് ഇത്ര വലിയ ഫേമസ് ഒന്നും അല്ലായിരുന്നു. ഇത്ര വലിയ ഫേമസ് ആയിരുന്നില്ല, ഞങ്ങള് കുറച്ചുപേരൊക്കെ ഇന്ന് ഇവിടെ കാണത്തുള്ളൂ. ഇന്ന് എല്ലാ ഓബിയസ്ലി ഒന്നട വിട്ടോ ഒന്നട വിട്ടോ അല്ലെങ്കിൽ ഞായറാഴ്ചകളിലൊക്കെ ഞങ്ങൾ കുറച്ചുപേരെ ഇവിടെ കാണത്തുള്ളൂ. പക്ഷേ ഇതുവരെ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആയിട്ടില്ല. റിലേറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ ഒരു 3-4 റീസെന്റ് ആയിട്ട് ഒരു 3-4 വർഷമായിട്ട് പലയിടത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഞാൻ എന്റെ ഫ്രണ്ട്സും കൂടെ ജസ്റ്റ് ഒന്ന് ചില്ല് ഔട്ട് ചെയ്യാൻ ഇവിടെ വന്നപ്പോ ഒരു ഗ്യാങ്സ് ഞങ്ങൾ ചോദിച്ചപ്പോ അവര് തിരുവനന്തപുരം സൈഡിലുള്ള ഏതോ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്, ഇവിടെ വന്നതാ. ഇവിടെ ഇരുന്നോ ഫേസ്ബുക്കിൽ കൂടോ ഇരുന്നോ കേട്ടിട്ട് ഇവിടെ വന്നേ. അങ്ങനെ ഇപ്പൊ നല്ല നല്ല റീച്ച് ഉണ്ട് സംഭവം. ഇത് നല്ല റീച്ചുള്ള ഒരുപാടായാലും ചെറിയ ലോക്കൽ ടീംസ് ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അറിയാലോ, ചിലമാരെ കാണുമ്പോഴും പിന്നെ നമുക്കറിയാം. വാട്ടർഫോൾസ് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടോ? പിന്നെ എങ്ങനെ തിരിച്ചു കയറും? ഒരു വരവ് കൂടി വരേണ്ടി വരും. അപ്പൊ ഇനിയൊരു ഫോൾസും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കണ്ടോ? അതെവിടെയാണെന്നാ പറഞ്ഞത്? ഫോൾസ് ഉള്ളത് അത് ഇതിന്റെ ഭാഗമായിട്ട് ചേർന്നതാണ്. പക്ഷെ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഏറിയ വിസ്താരമായിട്ടുള്ള ഒരു ഏരിയ ഉള്ളത് ആൾക്കാർക്ക്. അതിന്റെ പേരെന്ന് പറഞ്ഞ ഒരക്കുഴി എന്നാ പറഞ്ഞത്. ഒരക്കുഴി പേര് പോലെ തന്നെ അടുത്ത് ഒരു അത്യാവശ്യം ഒരു റീച്ചഡ് ആയിട്ടൊരു കുഴിയൊക്കെ ഉണ്ട്. ഇവിടെ അത്ര വലിയ ആഴോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അവിടെ ആഴമുണ്ട്, അത്യാവശ്യം ആഴമുണ്ട്. പിന്നെ ഇടയ്ക്ക് കാല് പോഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അവിടെ ഇങ്ങനെ ഈ ഒരു പാറ കണ്ടോ, ഈ ഒരു പാറക്കെട്ട് അതേപോലെ തന്നെ അവിടെ ഉണ്ട്. അവിടെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ഒരു വലിയ കുളത്തിനകത്ത് തന്നെ സെറ്റാവുകയാണ്. ഇതാണെങ്കിൽ ഒരു മെയിൻ റോഡിൽ നിന്ന് അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി, അത് വണ്ടി അങ്ങ് ചെല്ലത്തില്ല. നമുക്ക് പിന്നൊരിക്കൽ പോവാം, നമ്മള് ബാക്കിയുള്ള കസിൻസിനും അറിയിക്കാം. ഞാൻ എന്റെ വൈഫിനെ കൊണ്ട് എവിടെയും പോയിട്ടില്ല. എങ്ങനെയുണ്ട്? എൻജോയ് ചെയ്തോ?
ബ്ലോഗിൽ വരണ്ട ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ എന്തും പറഞ്ഞേ പറ്റൂ. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്തോട്ട് നമുക്ക് അടുത്ത സ്പോട്ട് നമ്മുടെ കസിൻസുമായിട്ട് നമുക്ക് നോക്കാം. എന്തായാലും ഇത്രയും മനോഹരമായ സ്പോട്ട് ഞങ്ങളെ കാണിച്ചു തന്നതിന് കണ്ണനോട് വലിയൊരു താങ്ക്സ്. ഒരു കണ്ണൻ്റെയും മാറുവിൻ്റെയും സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. പണ്ടേ തോന്നിയതാ, പക്ഷെ വരാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ, അന്നത്തെ സാഹചര്യങ്ങൾ തിരക്ക്. അതൊരു വലിയ ഭാഗ്യമായതുകൊണ്ട് ഞാൻ കരുതുന്നു നല്ല തിരക്കായിരുന്നു കാണും. അല്ല, പക്ഷെ ഇത് നല്ലൊരു ടൈമാണ് നമ്മുടെ ഈ ഒരു പ്രൈവസി കിട്ടത്തില്ല. അപ്പം അതെ, അമ്മ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് തകർക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വ്ളോഗ് പിന്നീട് കാണുന്നവരെ പരിചയം. അപ്പോൾ താങ്ക് യു കണ്ണ. ഓക്കെ.